കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിൽ ഇതാണ്ട് രണ്ട് ദശാബ്ദങ്ങൾ മുമ്പ് വരെ പ്രമുഖ സ്ഥാനം ഉണ്ടായിരുന്ന വിളയാണ് കരിമ്പ്. കിടതോന്ന കരിമ്പ് പഴങ്ങളും അതോടനുബന്ധിച്ചുള്ള കർഷക ശർക്കര ഉത്പാദനങ്ങളും നമ്മുടെ നാടിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. ഏറ്റവും ഗുണനിലവാരമുള്ള ശർക്കരയാണ് നാം ഉത്പാദിപ്പിച്ച് വിപണനം നടത്തിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഗുണനിലവാരം ഏറ്റവും അധികരിച്ച ശർക്കര എന്ന നിലയിൽ തന്നെ നമ്മുടെ വലവൂർ മേഖലയിൽ ചെയ്തിരുന്ന കരൂർ പഞ്ചായത്തിലെ വലവൂർ മേഖലയിൽ ചെയ്തിരുന്ന വലവൂർ ശർക്കര എന്ന പേര് അറിയപ്പെടുന്ന ശർക്കരയ്ക്ക് മാർക്കറ്റിൽ മറ്റു ശർക്കരയേക്കാളും വില കൂടുതൽ ലഭിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ കൃഷിയിൽ നിന്നും എല്ലാ കർഷകരും കൃഷിയിൽ നിന്നും പിന്നോക്കം പോയതിൻ്റെ ഭാഗമായി കരിമ്പ് കർഷകരും അതിൽ നിന്നും പിൻവലിക്കുന്നു. ഒരുപക്ഷെ പൂർണ്ണമായും തന്നെ ശർക്കര ഉത്പാദനവും കരിമ്പ് കൃഷിയും നിലച്ചിട്ട് വർഷങ്ങൾക്ക് മാത്രമേ പെടുന്നുണ്ടാവുള്ളൂ. ഇതൊന്ന് പുനരുജ്ജീവിപ്പിക്കുക, നമ്മുടെ നാട്ടിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന ജൈവമായ ശർക്കര ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കരൂർ കൃഷിഭവൻ മുന്നിട്ടിറങ്ങി കർഷക കൂട്ടായ്മ രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായി വലവൂർ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യമ കൃഷിക്കൂട്ടം എന്ന പേരിൽ ഒരു കരിമ്പ് കർഷകരുടെ കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചു. ഈ കൂട്ടായ്മകൾക്ക് കൃഷിഭവൻ തരത്തിൽ ആവശ്യമായ പരിശീലനം നൽകി. എന്നാൽ പ്രായോഗിക പരിശീലനം ആവശ്യമായി വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശർക്കര ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മൂല്യപൂർണ്ണ ശർക്കര ഉത്പാദിപ്പിക്കുന്ന കാന്തല്ലൂർ മറയൂർ ശർക്കര ഉത്പാദന കേന്ദ്രങ്ങൾ നാം സന്ദർശിച്ചു. അവിടെ കൃഷിയിടങ്ങളിൽ പോയി കർഷകരിൽ നിന്ന് അവരുടെ പാഠങ്ങൾ സ്വായത്തമാക്കി ശർക്കര ഉത്പാദനത്തെ പറ്റിയുള്ള പ്രാവീണ്യം നേടി. അവിടെ തന്നെ അവർ കൃഷി ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ ലഭിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള കരിമ്പായ CO86/32 എന്ന് പറയുന്ന വെറൈറ്റി കരിമ്പിൻ്റെ നടീ പുസ്തകം നമ്മൾ സ്വീകരിച്ചു. കരൂർ പഞ്ചായത്തിൽ 1 ഹെക്ടർ അധികം സ്ഥലം നമ്മൾ പാട്ടത്തിനെടുത്ത് 2024 ജനുവരിയിൽ നാം കൃഷി ആരംഭിച്ചു. കർഷകരുടെ നിത്യോത്സാഹവും അനുകൂല കാലാവസ്ഥയും മണ്ണിൻ്റെ പലകുറിച്ച് നമുക്ക് വളരെ അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിലും അധികമായ വിളവും വളരെ നേരത്തെ തന്നെ വിളവെടുക്കാൻ നമുക്ക് കഴിയും. സാധാരണ കരിമ്പ് കൃഷി ചെയ്തെങ്കിൽ 12-13 മാസം കൊണ്ടാണ് വിളവെടുക്കുന്നതെങ്കിൽ നമ്മുടെ കരിമ്പ് ഏതാണ്ട് 9-10 മാസം കൊണ്ട് വിളവെടുപ്പിൻ്റെ ഭാഗമായി. ഏതാണ്ട് 1 സ്ക്വയർ മീറ്റർ സ്ഥലത്തു നിന്ന് നമുക്ക് 10 കിലോ കരിമ്പ് ലഭിക്കുന്നുണ്ട്. 1 ഹെക്ടറിൽ നിന്നും നമുക്ക് 100 ടണ്ണോളം കരിമ്പ് ലഭിക്കും. ഈ കരിമ്പിൽ നിന്നും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കനുസരിച്ച് നമ്മുടെ ഇവിടെ എടുത്ത് പരിശോധന നടത്തിയിട്ട് ഏതാണ്ട് 10-12 ടൺ ശർക്കര നമുക്ക് ലഭിക്കും. നമ്മുടെ കണക്കനുസരിച്ച് അത്ര ലഭിക്കണമെന്ന് നമ്മൾ കണ്ടെത്തുന്നു. വളരെ ഗുണനിലവാരമുള്ള ശർക്കര ഏതാണ്ട് 180 രൂപയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശർക്കരയ്ക്ക് ഗുണനിലവാരത്തിൻ്റെ അംഗീകാരമായ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കേരള അഗ്രോ രജിസ്ട്രേഷൻ നമുക്ക് ഇപ്പം തന്നെ ലഭിച്ചു, ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പടിയായിട്ട് ദേശീയ അംഗീകാരമായ അത്മാരം കൂടെ നമ്മൾ ലക്ഷ്യമിടുന്നു. ഇങ്ങനെ അംഗീകാരം ലഭിച്ച ശർക്കര സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാവുന്ന വിലയ്ക്ക് വിൽപ്പന നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓൺലൈൻ ബിസിനസ് നമ്മൾ ലക്ഷ്യമിടുന്നു. ാണ് അതുപോലെ
ഇതിന്റെ ആദ്യ വിൽപ്പന ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി അവരുടെയാണ് നിർവഹിക്കുന്നത്. അതുപോലെ കരൂർ ശർക്കരയുടെ ഒരു ലോഗോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോഗോയുടെ പ്രകാശനം കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെയാണ്. അതുപോലെ തന്നെ നമ്മൾ മലപ്പുർ കേന്ദ്രീകരിച്ചുകൊണ്ട് കരൂർ ശർക്കരയുടെ ഒരു പുതിയ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ആ നിർമ്മാണ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാലായുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ മാണിശി കാപ്പൻ അവരോടാണ്. ഇതിൻ്റെ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നത് കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയയായിട്ടുള്ള പ്രസിഡൻ്റ് ശ്രീമതി അനസ്യ രാമനാണ്. അതിൽ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയയായിട്ടുള്ള പ്രസിഡൻ്റ് ശ്രീമതി റാണി ജോസ് ആണ്. അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള പ്രമുഖ വ്യക്തികളെല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ, പാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർമാർ ഒക്കെ ഇതിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം ഞങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ സഹായവും നൽകുന്ന കരൂർ ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ തന്നെ പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളാണ്. അതുപോലെ കൃഷി വകുപ്പ്, കരൂരിലെ കൃഷി ഓഫീസർ, അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർ, കൃഷി അസിസ്റ്റൻ്റായിട്ടുള്ള ബിരാമാണ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർ, കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അവർ ഞങ്ങൾക്കൊപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെക്കാൾ ഒരു പക്ഷേ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ കൃഷിയിടത്തിൽ വന്ന് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഈ കൃഷി ഇത്രയും വിജയകരമാക്കി തീർക്കുന്നതിന് മതിരുവ കൃഷിക്കൂട്ടത്തെ ഏറ്റവും സഹായിച്ചത് കരൂർ കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥരാണ് എന്ന് കൂടി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. നമ്മുടെ ഈ കരിമ്പ് കൃഷി വൻ വിജയമാണല്ലോ. ഇത് കൂടുതൽ മേഖലയിലേക്ക് ജൈവകൃഷിയിലോട്ട് കടക്കുവാൻ നിങ്ങൾക്ക് തീരുമാനമുണ്ടോ? ഇത് കൂടുതൽ ഇപ്പം തന്നെ പല ആളുകളും തരിശു കിടക്കുന്ന ഭൂമി വിട്ടുതരാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇത് സമ്പൂർണ്ണമായിട്ട് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് കൂടുതൽ കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും ഈ രംഗത്തേക്ക് വരികയും നമ്മുടെ കരൂർ പഞ്ചായത്തിൻ്റെ വലിയ ഒരു കാർഷിക പാരമ്പര്യമുള്ള നമ്മുടെ മുൻ തലമുറ നന്നായിട്ട് കൃഷി ചെയ്ത് പരിപാലിച്ചുകൊണ്ടിരുന്ന നല്ല ഫലഭൂയിഷ്ടിയുള്ള ഭൂമിയാണ് നമ്മുടെ കരൂർ പഞ്ചായത്തിൻ്റെത്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ പോലെ തന്നെ തരിശില്ലാത്ത ഒരു ഗ്രാമമായിട്ട് നമ്മുടെ മുഴുവൻ കൃഷിഭൂമി കൃഷി ചെയ്തുകൊണ്ട് വരുന്നതിന് ജനങ്ങൾ മുമ്പോട്ട് വരണം എന്നാണ് ഈ പരിപാടിയിലൂടെ നമ്മുടെ ജനങ്ങളോട് ആവശ്യം. മാതൃകാ കർഷകരെന്ന നിലയ്ക്ക് ഈ കൃഷിയുടെ ആഭിമുഖ്യം കുറഞ്ഞ പുതുതലമുറയ്ക്ക് യുവാക്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? നമുക്ക് പ്രകൃതിയെയും കൃഷിയെയും മറന്നുകൊണ്ട് ഒരിഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന ഒരു സാഹചര്യം നമുക്ക് സമൂഹത്തിനെല്ലാം അറിയാം. മുൻപ് 60-70 വയസ്സാകുമ്പോഴായിരുന്നു ജീവിത ശൈലി രോഗങ്ങൾ നമ്മളെ പിടിപെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ പ്രായം കുറഞ്ഞു വന്ന് ഇപ്പോൾ 30 മുകളിലുള്ള ആളുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏത് കുടുംബം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ആ കുടുംബത്തൊക്കെ പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, അതുപോലെ കൊളസ്ട്രോളുണ്ട്, തൈറോയിഡ് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് അവർ കൊണ്ട് അമിതമായ കീടനാശിനിയുടെ രാസവളത്തിൻ്റെയൊക്കെ പ്രയോഗം നടത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ രോഗത്തിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കാരണം മനസ്സിലാക്കി തിരുത്തുവാൻ നമ്മൾ മുമ്പോട്ട് വന്നില്ല എങ്കിൽ നമ്മളുടെ തലമുറകൾ മനുഷ്യ രാശി തന്നെ വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ട് പോകുന്നു. അതിന് പരിഹാരം നമ്മൾ പ്രകൃതിയിലേക്കും കൃഷിയിലേക്കും എത്തുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ കൃഷി ചെയ്യുന്നത് അഭിമാനമായി കൊണ്ടുകൊണ്ട് പുതിയ തലമുറ
അതിനെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 20 വർഷമായിരുന്നു വള്ളിച്ചിറ ഭാഗത്ത് കരിമ്പ് കൃഷി ചെയ്യുന്ന ആൾ തന്നെയാണ്. നമ്മള് പറയുമ്പോൾ ഇത് വിജയകരമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് മധുരിമോൻ കൃഷിക്കൂട്ടം എന്ന പേരില് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിനകത്ത് 4 പേരാണ് മെമ്പർമാരായിട്ടുള്ളത്. 4 പേരും അതിനകത്ത് ഇപ്പം സന്തോഷ്, സജി, ജോസ്, പാട്രിക് ഇങ്ങനെയാണ് 4 പേരാണ് ഉള്ളത്. എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ പരീജ സാർ, സാർ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവരെ സാർ ഇപ്പൊ ഓരോ കൃഷിഭവന ജീവനക്കാരും ഞങ്ങൾ പുതിയ സംരംഭത്തിലുണ്ട്. അതായത് ഇപ്പം ഈ വരവ് ഭാഗത്തിനെ സംബന്ധിച്ചോളം വീണ്ടും ഇതിനെ ഒരു പുനരുജ്ജീവനമാണ്. പണ്ട് കാലത്ത് തലമാറുകളുടെ മുമ്പ് മുതൽ തന്നെ വലിയൂർ ഭാഗത്ത് കരിമ്പ് കൃഷി വ്യാപകമായ രീതിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഇത് വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടാണ് ഈ കരിമ്പ് കൃഷി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിങ്ങമാസത്തിലെ കരിമ്പ് വെട്ടി ഈ വെള്ളവും ചെളി എല്ലാം ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഈ ശർക്കര ഉണ്ടാക്കി വിപണി ചെന്ന് കഴിഞ്ഞാൽ ഇതിന് വിലയില്ല, ആർക്കും വേണ്ട. എന്നിട്ട് അവിടെ വിപണി ഇടിച്ചാൽ ഏതെങ്കിലും ഹോൾസെയിലുകാരനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആളുകൾക്ക് ഗ്രഹിക്കൊണ്ട് പോയത് തുച്ഛമായ പൈസയായി കൊടുത്തത് കർഷകൻ അന്നും കണ്ടിരുന്നു. ഇന്ന് പറഞ്ഞ പോലെ ഇതൊരു ഞങ്ങൾക്ക് ഇത് വിജയകരമായി നടത്താൻ സാധിച്ചു എന്നാലും ഇതത്ര നമുക്ക് ലളിതമായ ഒരു കേസല്ലേ കരിമ്പ് കൃഷി എന്ന് പറയുന്നത്. ഇത് നടന്ന അന്ന് മുതൽ വെട്ടുന്ന അന്ന് വരെ ഇതിന്റെ പുറകെ നമ്മൾ നിൽക്കുക തന്നെയാണ്. അതായത് നമ്മളത് നിസ്സാരമല്ല, 12 മാസത്തോളം പരിപാലനം ആവശ്യമുള്ള ഒരു കൃഷി തന്നെയാണ്. പക്ഷേ നമ്മുടെ എന്റെ ഒരു അനുഭവം വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ശർക്കരയും നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടാക്കുന്ന കരൂർ ശർക്കരയും അല്ലെങ്കിൽ നമ്മുടെ കരൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ശർക്കരയുടെയും ആ ഒരു ക്വാളിറ്റി ഗുണനിലവാരം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വരുന്ന ഒരു ശർക്കരയും അതിന്റെ സമീപ പ്രദേശത്ത് പോലും എത്തുന്നില്ല. ഞാനൊരു 1 ഏക്കറോളം കരിമ്പ് കൃഷി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്ന ഇപ്പോൾ 1/2 ഏക്കറിൽ എത്തിച്ചു, 1/2 ഏക്കർ 20 സെന്റ് വരെ എത്തിച്ചു. അന്നേരമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ വീണ്ടും പറയുന്നത് നമുക്ക് ഈ കരിമ്പ് കൃഷി വീണ്ടും പുനരുജ്ജീവിക്കാം. ഇപ്പൊ വള്ളിച്ചിറ പ്രദേശത്ത് ഏറ്റവും അവസാനം കരൂർ പഞ്ചായത്തിന്റെ വള്ളിച്ചിറ പ്രദേശത്തായിരുന്നു ഈ കരിമ്പ് കൃഷി നിലനിന്നുകൊണ്ടിരുന്നത്. വള്ളിച്ചിറ ശർക്കര എന്നുള്ള പേരിൽ തന്നെ ശർക്കര വിറ്റഴിയുകയും ചെയ്യുകയാണ്. ഞങ്ങൾ ഈ ശർക്കര ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിമ്പ് പാടത്തോട് ചേർന്ന് തന്നെ 6 മാനൂർ ഭാഗത്തുള്ള ആൾക്കാർ വന്ന് അവർ തന്നെ ചക്ക് സ്ഥാപിച്ച് ശർക്കര ഉണ്ടാക്കി ഞങ്ങൾക്ക് തരുവാണ്. ഈ ശർക്കര പക്ഷെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഒരു കിലോ പോലും വെക്കാൻ കിട്ടിയില്ല. ഈ ശർക്കര ഞങ്ങൾ അവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ ആ പാടത്തുനിന്ന് തന്നെ ഞാൻ പറയുന്ന ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് കുറുക്കുവര എന്നാണ് പറയുന്നത്. ആ കുറുക്കുവരയെ വെച്ച് തന്നെ ശർക്കര മുഴുവിപ്പിച്ചു പോവുകയായിരുന്നു. അത് ഇതിനകത്തൊരു മെച്ചപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളിച്ചിറ ശർക്കര അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന നമ്മുടെ കരൂർ ശർക്കര, ഈ കരൂർ പഞ്ചായത്തിലുള്ള ഈ ശർക്കരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡുണ്ട്. അതിനകത്ത് നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അധികം പറയുകയും ചെയ്യുക. വന്നിട്ട് ഇത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ പലരും വന്ന് ഈ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന എങ്ങനെയാന്ന് കാണാൻ പറ്റും. വന്നിട്ട് അവരത് നോക്കേണ്ടി പറയും, ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയി ശർക്കര കണ്ടിട്ടുണ്ട്. അവിടെ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 7 കിലോയ്ക്ക് എത്താൻ പറ്റുന്ന ഒരു വൃത്തിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, വൃത്തിഹീനമായ രീതിയിൽ, അതുപോലെ തന്നെ ഇത്ര ക്വാളിറ്റി ഇല്ലാതെ അതിനകത്ത് ഒത്തിരി കെമിക്കലുകളും ചേർത്ത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന തലമുറയ്ക്ക് വേണ്ടി അല്ലെ, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ബേബി ഫുഡ് അതിനകത്തൊക്കെ കലർത്തി കൊടുത്ത് അതുപോലെ തന്നെ നല്ലൊരു ഉൽപ്പന്നം, ആരോഗ്യകരമായ ഉൽപ്പന്നം അത് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കരൂർ ഗ്രാമ പഞ്ചായത്ത് ഇപ്പം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പറഞ്ഞ പോലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഭരണാധികാരികളുടെ രാഷ്ട്രീയക്കാരെ എല്ലാവരും ഞങ്ങളുടെ രാഷ്ട്രീയ വ്യത്യാസം ഒന്നും കൂടാതെ ഒന്നിച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയാണ്. ഇത് ഞങ്ങൾക്കൊരു വൻ വിജയത്തിലൂടെ എത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ നേടുകയും ചെയ്യും. ജനുവരി മാസത്തിൽ നമ്മൾ തുടങ്ങിയതാണ് കരിമ്പ് കൃഷി. അത് നമ്മളെ ഏറ്റവും നന്നായിട്ട് സഹായിച്ചത് കൃഷി വകുപ്പിന്റെ ആത്മ എന്ന പദ്ധതിയായിരുന്നു. ആത്മ പദ്ധതി ഞങ്ങളുടെ ടൂർ മറ്റേ ഇതിനു വേണ്ടി പഠനയാത്ര നടത്തുകയും മറയൂരിൽ പോയി കരിമ്പിനെ പറ്റി നന്നായിട്ട് പഠിക്കുകയും അവിടുത്തെ ആൾക്കാരാണ് നമ്മളെ വന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ പഠിപ്പിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് മറയൂരിലുള്ള ആൾക്കാരാണ്. അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷി ഓഫീസ് ഹരീന്ദ്ര സാർ തന്നെയാണ്. സാറും അതുപോലെ കൃഷി വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾ നടന്ന അന്ന് തുടങ്ങി ഈ വെട്ടുന്ന അന്ന് വരെ, അതായത് കരിമ്പ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് എല്ലാവരോടും. അതുപോലെ തന്നെ ഞങ്ങളുടെ കരൂർ പഞ്ചായത്തിലെ ഏറ്റവും നന്നായിട്ട് നെൽകൃഷി നടത്തുന്നത് മറ്റേ പാടശേഖര സമിതിയാണ് കരൂരിൽ. ഏതാണ്ട് 25 ഏക്കറോളം സ്ഥലം ഇപ്പം നിലവിലുണ്ട്.
ആദ്യ കാലഘട്ടത്തിൽ രണ്ടോ മൂന്നോ ഏക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നെൽകൃഷി നിർത്തിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നെൽകൃഷി വീണ്ടും ആരംഭിച്ചത്. ഇപ്പൊ എല്ലാ അതായത് വലിയൊരു ഭാഗത്ത് ഇപ്പോൾ ആ ഭാഗത്ത് ഒരു പാടം പോലും കൃഷി ചെയ്യാത്തില്ല. എല്ലാം തന്നെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ആക്കി എടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് കരൂർ ഡാമിലെ അരി കൂടെ വിപണിയിൽ ഇറക്കണമെന്നുള്ളത്. അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതുപോലെ തന്നെ കരിമ്പിൽ നിന്നുള്ള ജ്യൂസ്, മറ്റേ പാനി, അതുപോലെ മിഠായി, അങ്ങനെയുള്ള അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇത് ഇറക്കണമെന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അത് വരും വർഷങ്ങളിൽ ഞങ്ങൾ ഇച്ചിരിയോടെ കൂടി സ്ഥലം ഏറ്റെടുത്ത് നന്നായി കൃഷി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് മധുരമ കൃഷിക്കൂട്ടം.